കായലിന്റെയും നദിയുടെയും കടലിന്റെയും സൗന്ദര്യം ആസ്വദിക്കാൻ നിയമങ്ങൾ അട്ടിമറിച്ച് പലരും വീടുകൾ വെച്ചു കായൽ കയ്യേറി ജെട്ടി നിർമ്മിച്ചവർ വരെയുണ്ട് ഇവരെല്ലാം ഇന്ന് പ്രതിസന്ധിയിലാണ് വെള്ളപ്പൊക്കത്തിൽ എല്ലാവരും വീടുപേക്ഷിച്ച് മാറുകയാണ് സ്വന്തം അനുഭവങ്ങൾ പങ്കുവെച്ച് സിനിമാ താരങ്ങളും സജീവമാണ് വൈകുന്നേരം വരെ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു ഏറ്റവും അവസാനമാണ് ഞാനും കുടുംബവും രക്ഷപ്പെട്ടത് രണ്ടു വഞ്ചികൾ മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നത് അവസാനമായപ്പോൾ വഞ്ചി വരാതെയായി വൈദ്യുതി സംവിധാനങ്ങളൊക്കെ നിലച്ചുപോയി വെള്ളം നോക്കി നിൽക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ മുറ്റത്തേക്കിറങ്ങിയാൽ കഴുത്തറ്റം വരെ വെള്ളം ഇങ്ങനെയാണ് ധർമ്മജൻ തന്റെ അനുഭവം വിവരിച്ചിരിക്കുന്നത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ എന്നും ഇനിയും പെട്ടുകിടക്കുന്നവരെ രക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കാമെന്നും ധർമ്മജൻ പറഞ്ഞു സഹായം അഭ്യർത്ഥിച്ച് വിളിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുകയും ചെയ്തു കൊച്ചിയിലുള്ള വീടിനു ചുറ്റും വെള്ളം കയറിയെന്നും തൻ്റെ അമ്മയും ഭാര്യയും മക്കളുമടങ്ങുന്ന കുടുംബം കുടുങ്ങിയിരിക്കുകയാണെന്നും ധർമ്മജൻ നേരത്തെയും വിശദീകരിച്ചിരുന്നു കാലവർഷക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വീട്ടിൽ അഭയം നൽകാമെന്ന് ടൊവിനോ തോമസ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ അപകടകരമായ രീതിയിൽ വെള്ളം പൊങ്ങിയിട്ടില്ലെന്നും തൊട്ടടുത്തുള്ള സുരക്ഷിത കേന്ദ്രമായി കണ്ട് ആർക്കും വരാവുന്നതാണെന്നും കഴിയും വിധം സഹായിക്കാമെന്നും ടൊവിനോ തോമസ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു കുതിരാനിലെ ഗതാഗത കുരുക്കിൽ കുടുങ്ങിയ നടൻ ജയറാമിനെയും കുടുംബത്തെയും വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു കോയമ്പത്തൂരിലെ ബന്ധുവീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങവെയാണ് വ്യാഴാഴ്ച പുലർച്ചെ ഒന്നരയോടെ ഗതാഗത കുരുക്കിൽ കുടുങ്ങിയത് മൂന്ന് മണിക്കൂറോളം കുരുക്കിൽപ്പെട്ട് ഇവരെ പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു ജയറാമിനൊപ്പം ഭാര്യ പാർവതിയും മകൾ മാളവികയും ഉണ്ടായിരുന്നു വൈകിട്ടോടെ കാറിൽ കൊച്ചിയിലെ വീട്ടിലേക്ക് തിരിച്ചു ചലച്ചിത്രതാരം മല്ലിക സുകുമാറിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വീട്ടിൽ വെള്ളം കയറിയ വീഡിയോ ചലച്ചിത്ര താരം ജോജു ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തു ആളുകൾ പ്രദേശത്തു നിന്നും മാറി തുടങ്ങിയതായും പുഴ പോലെയാണ് വീടിന് സമീപം വെള്ളമെന്നും ജോജു അറിയിച്ചു ന്യൂസ് ഡെസ്ക് മർണാടൻ ടി